ആത്മവിശ്വാസം കരുത്താക്കി കേരളത്തിന്റെ കായിക ഭൂപടത്തിൽ സ്വന്തമായൊരു ഇടമുണ്ടാക്കിയ കഥയാണ് ഇടുക്കി ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റേത്. ഹൈറേഞ്ചിലെ കാലാവസ്ഥയോടും പ്രതികൂല സാഹചര്യങ്ങളോടും പൊരുതി ദേശീയ തലത്തിലടക്കം നിരവധി മെഡലുകളാണ് ഇവിടുത്തെ താരങ്ങൾ വാരിക്കൂട്ടിയത്. രണ്ട് പുഴകളോട് ചേർന്ന് കിടക്കുന്ന ഇരട്ടയാർ എന്ന ഗ്രാമത്തിനും സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിനും പറയാനുള്ളത് 40 വർഷത്തെ കായിക ചരിത്രമാണ്. മികച്ച സൗകര്യങ്ങളുടെ ആനുകൂല്യങ്ങളില്ലാതെ ഇവിടെ നിന്ന് 40-ലേറെ പേർ സംസ്ഥാന സ്കൂൾ കായിക മേളയും കടന്ന് ദേശീയതലത്തിലെത്തി. അവരിൽ പലരും ചാമ്പ്യന്മാരായി. കായിക രംഗത്ത് വലിയ ഉയർച്ചയിലേക്ക് വളരെയധികം ചെയ്തിട്ടുള്ള ഒരു സ്കൂളാണ് ഈ ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂള്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വലിയ പോരായ്മകളും പ്രതികൂലമായ കാലാവസ്ഥകളെയും എല്ലാം അതിജീവിച്ച് ഇവിടുത്തെ മലയോര കർഷകന്റെ മക്കള് ഈ സ്കൂളിൽ പരിശീലനം നേടി കായിക രംഗത്ത് ഉയർന്ന നിലയിലേക്ക് വളർന്നു വരുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സംസ്ഥാന തലത്തിലേക്ക് അനേകം കായിക താരങ്ങളെ സൃഷ്ടിക്കുവാനായിട്ട് ഈ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. കയ്യിലുള്ളതെല്ലാം നൽകി താൻ വളർത്തിയെടുത്ത താരങ്ങളെ ട്രാക്കിലിറക്കാൻ പെടാപ്പാട് പെടുന്നൊരു കായിക അധ്യാപകൻ ഇവിടെയുണ്ട്. എൻ്റെ പേര് ജിറ്റോ മാത്യു. ഞാൻ ഇരട്ടയാർ സ്കൂളിലെ കായിക അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ഞാൻ 3ാം ക്ലാസ് തൊട്ട് +2 കാലം വരെയുള്ള എൻ്റെ പഠനവും കായിക ജീവിതവും ഈ സ്കൂളിൽ നിന്നാണ് അരങ്ങേറിയിരുന്നത്. ഞാൻ 2003, 2004 കാലം, 2007 വർഷങ്ങളിൽ സ്റ്റേറ്റ് നാഷണൽ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും മെഡലുകൾ നേടുകയും ചെയ്തത് ഈ ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണ്. 2009 കാലഘട്ടങ്ങളിൽ ഓൾ ഇന്ത്യ ഇൻ്റർ യൂണിവേഴ്സിറ്റി മത്സരത്തിൽ പങ്കെടുക്കുകയും ഗോൾഡ് മെഡൽ നേടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ നൽകിയ ജോലി കിട്ടിയിരുന്നു. പക്ഷേ സ്പോർട്സാണ് എൻ്റെ ജീവിതം, ഈ നാടാണ് എൻ്റെ ജീവിതം. അതുകൊണ്ട് ആ ജോലി ഞാൻ വേണ്ടെന്ന് വയ്ക്കുകയും ഈ കുട്ടികൾക്ക് വേണ്ടി ഈ ഗ്രൗണ്ടിലേക്ക് വീണ്ടും കടന്നു വന്ന് ഇവിടുത്തെ കായിക അധ്യാപകനായിട്ട് നിയമിതരാകുകയാണ് ചെയ്തത്. മികച്ച സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് പലതവണ പറഞ്ഞിട്ടും അധികൃതർ ഇതുവരെ കനിഞ്ഞിട്ടില്ല. പരിമിതികളെ മറികടന്ന് ഇത്തവണയും ഇവിടെ നിന്ന് 22 അംഗ സംഘം സംസ്ഥാന സ്കൂൾ കായിക മേളയിലേക്ക് എത്തുന്നുണ്ട്. പാലക്കാടിന്റെ വെല്ലുവിളികളെ മലയോരക്കരുത്തുകൊണ്ട് മറികടക്കാമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. സനിൽ ഇക്ബാലിനൊപ്പം അബു ഫിലിപ്പ്, മനോരമ ന്യൂസ്, ഇടുക്കി.